ഹലോ, നമസ്കാരം എല്ലാവർക്കും. ആൻഡി കോണ്ടി പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് മുന്നേ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിക്കും. ചില കാര്യങ്ങൾ അത് അൺഎക്സ്പെക്റ്റഡായിട്ട്, അതായത് നമുക്ക് ഇതുമായിട്ട് ഒരിക്കലും ബ്ലെൻഡല്ലാത്ത, എന്നാൽ നമ്മളുടെ മാനിഫെസ്റ്റേഷനുമായിട്ട് വളരെ കണക്റ്റഡ് ആകുന്ന രണ്ട് മൂന്ന് സയൻസ്, ആ സയൻസാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ സൈന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുന്നിൽ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ നടന്നത് കാണിച്ചു തരാം. വെയിറ്റ്, സി ദിസ് ഈസ് ദ തിങ്. ഇത് അഭിഷേകാണ്, പഞ്ചാമൃതം ഫ്രം പളനി. ഞാൻ രാവിലെ വെറുതെ ഒന്ന് ഓർത്തതേ ഉള്ളൂ, ഒന്ന് പളനി പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പ്രസാദം വേണമെന്നല്ല ഓർത്തത്, പക്ഷേ ഐ ഗോട്ട് ദിസ്. എനിക്ക് ഇവിടെ പാല് കൊണ്ടുവരുന്ന ചേട്ടൻ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്ന തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒന്നാമത് ഈ അമ്പലത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര, ഇവിടെ ഒരു കുഞ്ഞി പൂജാമുറിയും പ്രാർത്ഥനയും മിക്കവാറും വരുന്നവരൊക്കെ ഞാൻ പ്രാർത്ഥനയിലൊക്കെ ആയിരിക്കും. അത് കണ്ടിട്ട് പുള്ളി എനിക്ക് കൊണ്ടുവന്നതാണ്. ശരി, നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് അതിന് വേണമെന്ന് വിചാരിച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരുന്ന് ലെറ്റിരിക്കുകയൊക്കെ ചെയ്ത് വേറെ കാര്യത്തിൽ വൈബാക്കി കൊണ്ടിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലോസ് ഉണ്ടാവുക. എന്തെങ്കിലും കാര്യം കയ്യിൽ നിന്ന് പോകും. ചിലപ്പം ഒരു ബിലവ്ഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്. ചിലപ്പോൾ നിങ്ങൾ ജോബിന് അട്രാക്ട് ചെയ്യുന്നു, ചിലപ്പം റിലേഷൻഷിപ്പ് ആയിരിക്കും ബ്രേക്കപ്പ് ആവുന്നുണ്ടാവുക. അപ്പം ഈ കാര്യം മറന്നുപോകും. നിങ്ങൾ പോസിറ്റീവ് മോഡിലിരിക്കണം എന്നുള്ളതും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതിൻ്റെ റീസൺ ആണെന്നുള്ളതൊക്കെ എങ്ങനെയാണ് അതെന്ന് പറഞ്ഞുതരാം. നമ്മൾ വിചാരിക്കും നമ്മളുടെ വഴിയിലൂടെയാണ് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. യൂണിവേഴ്സിൻ്റേതായ വഴികളുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ. ഇപ്പം നമ്മളൊരു ഫുള്ളാക്കി വെച്ചൊരു ഒരു കുപ്പി, അതിൽ വീണ്ടും നിറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ വീണ്ടും അത് വേറെ എന്തെങ്കിലും വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് കളയും. പക്ഷേ യൂഷ്വലി നമുക്കിങ്ങനത്തെ ഒരു സൈൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഓൾറെഡി ഭയങ്കര ഹാപ്പി പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ ആയിട്ടിരിക്കുക, അത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് മാനിഫെസ്റ്റേഷൻ ഈസ് കമ്മിങ്, അപ്പോഴാണ് ഒരു ലോസ്. ഓ മൈ ഗോഡ്, വൈ ദിസ് ഹാപ്പൻ ടു മീ, ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്ന എന്താണ്, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ, ഞാൻ എന്താണ് ഇങ്ങനെ. പിന്നെ നമ്മൾ നെഗറ്റീവ് മോഡായി, അത് മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ചെയ്യും. ചിലപ്പോൾ നമ്മൾ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പം ചിലപ്പോൾ നമ്മുടെ പേഴ്സ് ആയിരിക്കും പോവുക. ചിലപ്പോൾ നമ്മുടെ വിലപ്പെട്ട എന്തെങ്കിലുമുള്ള കാര്യങ്ങൾക്ക് നഷ്ടമാവുക. വൈ ദസ്, വൈ ദസ്, നോ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം, ഇറ്റ്സ് ഓക്കെ. അപ്പം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാനാവൂ എന്നുള്ളതൊരു പ്രപഞ്ച സത്യമാണ്. യു ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് ആൻഡ് യുവർ മാനിഫെസ്റ്റേഷൻ ഈസ് കമ്മിങ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വയ്ക്കുക. എന്തെങ്കിലും ഉണ്ടാവും. സോ മേ ബി എൻ്റെ മാനിഫെസ്റ്റേഷൻ റൈറ്റ് ട്രാക്കിലാണെന്ന് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുമ്പോൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അങ്ങനെ തിരിച്ചറിയാനുള്ളൊരു കാര്യമാക്കിയിട്ട് എടുക്കണം. ഇതാണ് ഒരു മാനിഫെസ്റ്റേഷൻ്റെ വഴികൾ. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഓരോരോ കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പം സോ ഈസി, ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതിന് അതിൻ്റെതായ വേസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജോബ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയെന്നായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പം ഒരു കസിൻ വിളിച്ചിട്ട് നമ്മളോട് അവിടെ പോവാം, ഇവിടെ പോവാം, നമുക്ക് ഇവിടെ ഇരിക്കാം, നമുക്ക് അത് കാണാൻ പോവാം, ഇത് ചെയ്യാം. അതായത് നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്ത യൂണിവേഴ്സിന് ഡയറക്റ്റായിട്ട് അയാളെ കൊണ്ടുവന്ന് നേരെ മുന്നിൽ വീട്ടിൽ കയറ്റി കോളിംഗ് ബെല്ല് അടിപ്പിക്കലായിരിക്കില്ല സാധിക്കുക. ഒരുപക്ഷെ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും നമ്മളവരെ മീറ്റ് ചെയ്യുക.
അങ്ങനെയാണ് ഓക്കെ. അതായത് ചില ഓർഡർ റിക്വസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളെ എക്സിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഏതൊക്കെയൊക്കെയോ എക്സ് വരുന്നതാണ്, ദ ഒറിജിനൽ എക്സ് അല്ലാതെ. അപ്പോൾ ഷേ ഞാൻ ഇതിനല്ലല്ലോ, ഞാൻ മറ്റേതിനല്ലേ വിചാരിച്ചത്, ഇതല്ല. ഓ മൈ മാനിഫെസ്റ്റേഷൻ ഈസ് വർക്കിംഗ്, യൂണിവേഴ്സ് കറക്റ്റ് ഒരു ഒരു കൺഫ്യൂഷനിലാണ് ആരെയാണ് എത്തിക്കേണ്ടതെന്നുള്ളത്. സോ ഹീ ഈസ് ട്രൈങ് ടു ഗിവ് ഓൾ ദ എക്സസ് ആൻഡ് ഇതല്ല എന്നുള്ളത്. ആൻഡ് ആ സമയത്ത് സെയിം ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു എക്സ് ആയിരിക്കും കമ്മിങ് ബാക്ക്. അപ്പം ആ ഒരു എനർജിയിലേക്ക് മാറുന്നത് യെസ് ഇറ്റ്സ് വർക്കിംഗ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് ആൾ തിരിച്ച് ലൈഫിലേക്ക് വന്നതിനും വീണ്ടും നമ്മൾ ആ ഒരു റിസീവിങ് മോഡിൽ തന്നെ ഇരിക്കുക. സോ പീപ്പിൾ വിൽ ബി കമ്മിങ്. പിന്നെ മൂന്നാമത്തത് ഹൈ, ഒരു ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് നമ്മുടെ മുന്നിലേക്ക് വരും, ചിലപ്പോൾ അതായിരിക്കും വഴി. നമ്മളിപ്പം ഒരു ഗുഹയിലാണ് അകപ്പെട്ട്, അപ്പം നമുക്കതിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ഉള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊരു ചാലഞ്ച് ആയിരിക്കും. അത് തട്ടി നമുക്ക് അതൊരു വഴിയായിരിക്കും, വലിയ ബിഗ്ഗസ്റ്റ് വഴിയായിരിക്കും. ഇപ്പം നമ്മളൊരു ജോബ് അല്ലെങ്കിൽ മണി അട്രാക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വഴിയായിരിക്കും, ഒരു ചാലഞ്ച് ആയിരിക്കും വരിക. ചിലപ്പം ഫുൾ ടൈറ്റ് ആവുമായിരിക്കും ചെയ്യുക, മണിയും എല്ലാ സൈഡിൽ നിന്നും ടൈറ്റായിട്ട് ബ്ലോക്കാക്കിയിട്ട് നമ്മൾ മണി മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, അയ്യോ എന്തായിരുന്നു നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, നോ അതൊരു സൈനാണ്. യുവർ മാനിഫെസ്റ്റേഷൻ ഈസ് ദ ഓ ഒരു അതിൻ്റെതായ വഴി, അല്ലാതെ ആകാശത്ത് നിന്ന് കുറച്ച് മണി എടുത്ത് ഇങ്ങനെ ഇട്ട് വെതറിട്ട് വരാൻ അല്ല പറ്റുക. സോ ദർ ഈസ് എ വേ, ആ വേയിലേക്ക് ഈ ചലഞ്ചിലൂടെ നിങ്ങൾ എത്തുകയാണ്. ഈ ചലഞ്ചിനെ നിങ്ങൾ വിൻ ചെയ്യേണ്ടതുണ്ട്, അതാണ് അതിൻ്റെ ഒരു സൈന്. സോ ഈ എന്തെങ്കിലുമൊക്കെ ലോസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പം ഇതിന് ഒരു യൂണിവേഴ്സിന് പല കാര്യങ്ങളെയും ഇങ്ങനെ എടുത്ത് പുറത്ത് കളയുന്നതിന് പകരം നമുക്ക് തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കൂടെ? എൻ്റെ അടുത്ത വീഡിയോ അതാണ്. സ്റ്റേ ട്യൂൺഡ്. ഇന്ന് ഈവനിങ്ങിലോ നാളെ മോർണിംഗിലോ ആയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യും, എങ്ങനെ നമുക്ക് ഒരു ലോസ് ഇല്ലാതെ മാനിഫെസ്റ്റേഷൻ നേടാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത വീഡിയോ. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് പേഴ്സണൽ സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തരും, പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ടൈം തരുന്നതായിരിക്കും, ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ശരി, ഓക്കെ, അപ്പോൾ ബൈ.